പാലങ്ങളിലൂടെ വേണ്ടിയിട്ട് 49 മീറ്റർ വീതിയിലുള്ള ഹൈവേക്ക് വേണ്ടിയിട്ട് മറ്റ് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ സർക്കാരിന്റെ കൈവശമിരിക്കുന്ന തോടുകളും റോഡ് പുഴകളും എല്ലാം അടക്കം ഏകദേശം 31.5 ലക്ഷം ഏക്കർ ഭൂമി സർക്കാരിന്റെ കൈവശവുമാണ്. അപ്പൊ രണ്ടും കൂടെ കൂടി 60 ലക്ഷമായല്ലോ. ഈ 60 ലക്ഷം കഴിച്ച് 60 ലക്ഷം സർക്കാരിന്റെ കയ്യിൽ ഫോറസ്റ്റ് ആയിട്ട് വല്ലാത്തതുമുണ്ട്. പിന്നെ ഒരു 7-8 ലക്ഷം ഭൂമി അത് മനുഷ്യന് താമസിക്കാൻ പറ്റാത്ത കൃഷി ചെയ്യുന്ന പാടങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അതും നമുക്ക് മനുഷ്യന് വാസയോഗ്യമല്ല. പിന്നെയുള്ള 29 ലക്ഷം ഭൂമിയുണ്ട് കേരളത്തിൽ. ആ 29 ലക്ഷം ഭൂമിയിൽ നിന്ന് ആണ് ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ ഉപജീവനവും പരിപാടിയും യാത്രയും സാമൂഹ്യ ഇടപെടലും ഒക്കെ നടത്താനുള്ളത്. അതിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ അത് പാർക്കിൻ്റെ പേര് പറഞ്ഞാലും ബഫർ സോണിൻ്റെ പേര് പറഞ്ഞാലും മാന്തിയെടുത്ത് ഈ വനത്തിനോട് ചേർക്കുക, സർക്കാരിൻ്റെയും ടൂറിസത്തിൻ്റെയും ഒക്കെ ഭാഗമാക്കുക, അങ്ങനെ വന്യജീവി സംരക്ഷണം സാധ്യമാക്കിയെടുക്കുക. മനുഷ്യനെ പരിഗണിക്കുന്നില്ല. ഈ സ്വയം ഇറതേടാൻ പറ്റാത്ത കടുവകൾക്ക് വേണ്ടി നമ്മൾ ഇതുപോലെ ടൈഗർ സഫാരി പാർക്കുകൾ ഉണ്ടാക്കുമ്പോൾ ഇവിടെ പ്രായമായ മാതാപിതാക്കൾക്ക് വേണ്ടി മനുഷ്യന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുകൂടെ ഒന്ന് ചിന്തിക്കുക. നമ്മൾ അതൊന്നും പ്രശ്നമല്ല, പക്ഷേ മൃഗങ്ങളെ സംരക്ഷിച്ച് അടങ്ങും. അതിനുള്ള ഭൂമി പോരെങ്കിൽ പിടിച്ചെടുക്കുക. ഇപ്പൊ ഞാനിത് ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനോട് ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ ഈ മുതുകാട് പ്രദേശം സെലക്ട് ചെയ്തു? കാരണം ഇത് വന്യജീവി സങ്കേതത്തിനുള്ളിൽ വേണം ഈ കടുവ പാർക്ക് അല്ലെങ്കിൽ ടൈഗർ സഫാരി പാർക്ക്. നിർബന്ധമില്ല, അത് പാടുമില്ല, അനുവദിക്കില്ല. പിന്നെ അതിന്റെ പുറത്ത് കിടക്കുന്ന ബഫർ സോണിലാവാം എന്നൊരു ക്ലോസ് ഉണ്ട്. അതിന്റെ പുറത്ത് കിടക്കുന്ന ഞാൻ പറഞ്ഞ അവിടെ ബഫർ സോൺ ജനങ്ങൾ താമസിക്കുന്ന പ്രദേശമല്ലേ? ആ ജനങ്ങൾ താമസിക്കുന്ന പ്രദേശത്തിൽ ഒരു ഭാഗം പിടിച്ചെടുത്ത് നിങ്ങൾ ഈ സഫാരി പാർക്ക് ഉണ്ടാക്കി നോക്കുന്ന ലോജിക്ക് എന്താണ്? നിങ്ങൾക്ക് വേറെ എത്രയോ സ്ഥലം കിടപ്പുണ്ട്. ഞാൻ 2 സ്ഥലങ്ങൾ ചൂണ്ടിക്കാണിച്ചു എക്സാമ്പിളായിട്ട്. കോഴിക്കോട് സരോവരം പാർക്കില്ലേ? തമിഴിലുള്ള ആളുകൾക്കല്ലേ കടുവകളെ കാണാനായിട്ട് ആവേശം കൂടുതൽ? സാധാരണക്കാരായ മനുഷ്യന് ആവേശം കുറവാണ്. കാരണം അവരിത് കണ്ടും കേട്ടും പേടിച്ച് വരണ്ട ഉറക്കമില്ലാതെയും കഴിയുന്നവരാ. നിങ്ങൾക്ക് അവിടെ ആ സരോവരം പാർക്ക് 200 ഏക്കറുണ്ട്. അതങ്ങ് എടുത്തിട്ട് ചുറ്റും വേലിയും കെട്ടി കടുവയെ കൊണ്ട പാർക്ക് ചെല്ലാരെയും കാണിച്ച് പൈസ ഉണ്ടാക്കിക്കോ. അത് ചെയ്തുകൂടെ? അത് ചൂണ്ടിക്കാണിക്കാന്ന് പറഞ്ഞാണ് മന്ത്രിയോട്. രണ്ടാമത് അല്ലെങ്കിൽ നിങ്ങൾ ഗ്രാസീവ് ഇൻഡസ്ട്രി മാവൂര് ഫാക്ടറി നടക്കുന്ന സ്ഥലം 300 ഏക്കറുണ്ട്. വെറുതെ കാട് പിടിച്ച് കിടക്കുക. കാട്ടുപന്നിയും മുള്ളമ്പതിയും വന്യമൃഗങ്ങൾ മുഴുവനുണ്ട്. നിങ്ങൾ ആ 300 ഏക്കർ കെട്ടിയിട്ട് കടുവയെ കൊണ്ട പാർപ്പിച്ചത് നിങ്ങൾ സഫാരി പാർക്കാക്കിക്കോ. നിങ്ങൾ എന്തിനാണ് ഈ ജനങ്ങളെ 100-100 കണക്കിന് അല്ലെങ്കിൽ കുടുംബങ്ങൾ താമസിക്കുന്ന എസ്റ്റേറ്റ് ലാഭമല്ല നഷ്ടമാണെന്ന് പറഞ്ഞ് അത് നിർത്തിയിട്ട് ആ എസ്റ്റേറ്റ് ഭൂമിയും കൂടെ ചേർത്ത് ഇവിടുത്തെ കുറേ നിക്ഷിപ്ത വനം ഉണ്ട് എന്ന് പറഞ്ഞ് കിടക്കുന്ന കേസ് കിടക്കുന്ന ഭൂമിയുണ്ട് അതെല്ലാം കൂടെ പിടിച്ചെടുത്ത് നിങ്ങളൊരു സൈബർ പാർക്കാക്കി അടുത്ത് കിടക്കുന്ന മനുഷ്യന് മുഴുവനും പ്രശ്നമുണ്ടാക്കാൻ നിൽക്കുന്നത് എന്ന് ചോദിച്ചു. മന്ത്രിയോട് പറയാമെന്ന് പറഞ്ഞിരിക്കുന്നു, ഇന്ന് പറഞ്ഞു കാണുമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും എന്തുകൊണ്ട് മുതുകാട് പാടില്ല എന്ന് പറയാനുള്ള കാരണം നമുക്കറിയാം. അവരിവിടെ ഫോറസ്റ്റ് ആയിട്ട് വെറുതെ കിടക്കുന്ന പ്രദേശമാണെങ്കിൽ കുഴപ്പമില്ല. സാവധാനത്തിൽ ഫോറസ്റ്റുകാർ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അത് ചിലപ്പം ബഫർ സോണിൻ്റെ, ചിലപ്പോൾ കസ്തൂരിരംഗൻ്റെ, ചിലപ്പോൾ EFL ചിലപ്പം ടൈഗർ പാർക്കിൻ്റെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഒന്ന് പറ്റില്ലെങ്കിൽ അടുത്തത്, അടുത്തത് പറ്റില്ലെങ്കിൽ അതിനടുത്തത്, അങ്ങനെ വീര്യം കൂടിയ ഡോസിൽ ഓരോന്നോരോ കാര്യങ്ങൾ വനം വകുപ്പ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ആ വനം വകുപ്പിന് ഓശാന പാടുന്ന വനമന്ത്രി, സത്യമായിട്ട് ഞാൻ പറയാം, അദ്ദേഹമാണ് ഇതിനകത്ത് കൂടുതൽ താല്പര്യമെടുത്തത്. ഞാൻ ശശിധരൻ മന്ത്രിയെ കുറ്റപ്പെടുത്തുകയല്ല, ശശിധരൻ മന്ത്രിയാണ് ഇതിൽ താല്പര്യം കൂടുതലെടുത്തത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഫേസ്ബുക്കിൽ കണ്ട ഒരു ന്യൂസ് നോക്കി നിങ്ങൾ വരികയാണെന്ന് ചോദിച്ചത്. അതിന് വ്യക്തമായ തെളിവുകളും കാരണങ്ങളും ഉണ്ട്. ഈ മന്ത്രി മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്, മന്ത്രിയുടെ നിയോജക മണ്ഡലത്തിൽ പരിസ്ഥിതിക്ക് കോട്ടം വരുന്ന അനേകം സംരംഭങ്ങൾക്ക് അദ്ദേഹം ഓശാന പാടിയിട്ടുണ്ട്. അത് പുറത്തു കൊണ്ടുവന്നാൽ മന്ത്രിക്ക് എത്ര നീണ്ടു പോകാൻ പറ്റുമെന്ന് എനിക്ക് ആശങ്കയുണ്ട്. അത്ര മന്ത്രിയാണ് സാധാരണക്കാരായ ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കാതെ ടൈഗർ സഫാരി പാർക്കുമായിട്ട് ഇറങ്ങുന്നത്. ഞാൻ പറഞ്ഞു, കേരളത്തിൽ ഭൂമിയില്ല, കേരളത്തിൽ സാധാരണക്കാർ ജീവിക്കാൻ കഷ്ടപ്പെടുന്നു. 1 വർഷം കാർഷിക കടം അല്ലെങ്കിൽ കടക്കെണി അല്ലെങ്കിൽ ഭൂമിയിലെ കടബാധ്യത അതല്ലെങ്കിൽ ഉപജീവൻ സാധ്യമാകാത്തത് കൃഷി ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ലാത്ത അവസ്ഥ, നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം, അങ്ങനെ ജീവിക്കാൻ കുറഞ്ഞു കിട്ടുന്ന ഒരു വശത്ത്. ഇതിൻ്റെ മുറ്റത്ത് കുറേ കാട് കിടപ്പുണ്ട്. ഈ കാറിൽ എത്രയെണ്ണം ഉണ്ട് ഈ കാറ് കൊണ്ടുവന്നവൻ്റെ സ്വന്തമായിട്ടൊന്ന് അന്വേഷിക്കും പറയാം. ഞാൻ അന്വേഷിച്ചത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതിൽ മിക്കവാറും കാറുകൾ ലോൺ എടുത്ത് വീട്ടിൽപ്പെട്ട ഉപകരണങ്ങളോ കാറോ വീടോ ഒക്കെ ചെയ്തവരാണ് അധികം പേരും. എങ്ങനെയെങ്കിലും അന്തസ്സായി സമൂഹത്തിൽ ജീവിക്കേണ്ടതെന്ന് വിചാരിച്ചോട്ട് മനുഷ്യൻ കടമെടുത്താണെങ്കിലും ജീവിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണത്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിലേക്ക് ഇത്തരത്തിലുള്ള പാർക്കുകൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്, ഇത്തരത്തിലുള്ള ഭൂമി പിടിച്ചെടുക്കൽ നടത്തുന്നത് അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ? പറ്റുമെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ടൂറിസം സെൻറ്റർ വന്നോട്ടെ,
എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ കൺവെൻഷൻ അതിന് യെസ് പറയണമെന്ന് എൻ്റെ അഭിപ്രായം. വിഷയം അവതരിപ്പിക്കുമ്പോൾ എൻ്റെ ദൗത്യം അതാണ്. നിങ്ങൾ പറയുകയാണ് ഒന്നടങ്ക് അവയത് വേണമെന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മളിത് വേണമെന്ന് തീരുമാനിക്കണം. അതല്ല ഇത് നമുക്ക് അപകടകരമാണ് എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അതിന് നോ പറയാൻ ഒന്നിച്ചു കഴിയണം. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ കർഷകരുടെ ഭൂമിയെ പിടിച്ചെടുക്കുക, സാധാരണക്കാരന്റെ പാവപ്പെട്ടവന്റെ കൃഷിയിടം ഇല്ലാതാക്കുക, ഉപജീവനം നശിപ്പിക്കുക, സാധാരണ റവന്യൂ ഭൂമിയെ പിടിച്ച് വനഭൂമിയാക്കി മാറ്റുക, 10-15 ലക്ഷം കൊടുത്തുകൊണ്ട് ഏക്കർ 5 ലക്ഷം രൂപയും 10 ലക്ഷം രൂപയും കൊടുത്ത് ഏക്കർ കണക്കിന് ഭൂമിയെടുത്ത് വനഭൂമിയാക്കുക, ഇത്തരത്തിലെ വനത്തോടും പരിസ്ഥിതിയോടും മൃഗങ്ങളോടും കൂടി അച്ഛൻ സൂചിപ്പിച്ചതുപോലെ അമിതമായ സ്നേഹം കാണിക്കുക, മനുഷ്യനെവിടെ പോകണമെന്ന് മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് മനുഷ്യന് ജീവിക്കാനുള്ള എന്താണ് ഉള്ളതെന്നും പറയാതിരിക്കുക, അറ്റ്ലീസ്റ്റ് പറഞ്ഞുതരും ചെയ്യണമല്ലോ, പറഞ്ഞുതരികയെങ്കിലും ചെയ്യണമല്ലോ. അതൊന്നും ചെയ്യാത്ത ഒരു ഭരണ സംവിധാനം ഇവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ അടിയന്തരമായി പെടുത്തേണ്ടത്, ഞങ്ങൾക്ക് ആവശ്യത്തിന് മൃഗങ്ങളുടെ കാഴ്ച ഇവിടെയുണ്ട്, മൃഗങ്ങളുടെ ശല്യം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളുടെ പറമ്പിൽ കായ്ക്കുന്ന തെങ്ങിൽ പലരും ഒരു തേങ്ങ കിട്ടാത്ത വിധത്തിൽ കുരങ്ങ് പറിച്ചുകൊണ്ട് പോകുന്നുണ്ട്, മുള്ളംപന്നി ഇല്ലാതാക്കുന്നുണ്ട്, കാട്ടുപന്നി നശിപ്പിക്കുന്നുണ്ട്, ഇഷ്ടം പോലെ വന്യമൃഗങ്ങളെ ഞങ്ങൾ ഇന്നും ഇങ്ങനെ സഫാരി ഇല്ലാതെ തന്നെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇനിയൊരു സഫാരിയുടെ ആവശ്യം ഞങ്ങൾക്കില്ല, ഇത്തരമൊരു സഫാരിയുടെ ആവശ്യം ഞങ്ങൾക്കില്ല എന്ന് കൺവെൻഷന് പറയാൻ സാധിച്ചാൽ അത് ഗവൺമെന്റ് ശ്രദ്ധയിൽ നമ്മൾ പെടുത്തണം. അതല്ല നമുക്ക് ഇത്തരമൊരു പാർക്ക് വന്നോട്ടെ എന്നുള്ളതാണെങ്കിൽ ആ തരത്തിൽ നമ്മൾ അതിനോട് സഹകരിക്കണം. ഏതാണ് വേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കണം. അതിൻ്റെ വരുംപരാജികളെ കുറിച്ച് നമ്മൾ തീരുമാനമെടുക്കണം. അല്ലാതെ ഇവിടെ എന്തെങ്കിലും പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മൾ സ്വീകരിച്ചിട്ട് അത് നടപ്പാക്കിയിടുകയല്ല, മറിച്ച് നമ്മുടെ പൊതുവായ തീരുമാനത്തിൻ്റെ ഭാഗമായി വരണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിനകത്ത് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളൊക്കെ അതായത് ആദ്യമേ പറഞ്ഞത് അതൊക്കെ നമുക്ക് പുറത്തു വയ്ക്കാം. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം നമ്മുടെ നാട്ടിൽ ഈ ജനങ്ങളെ സ്വൈര്യം നശിപ്പിക്കുന്ന ഇത്തരം സംവിധാനങ്ങൾ നമുക്ക് വേണോ വേണ്ടേ എന്നുള്ളത്. അതിലേക്കായിരിക്കട്ടെ നമ്മുടെ ചിന്ത എന്നാണ് ഞാൻ നിങ്ങളെ ഈ ഇത്തരത്തിൽ ഓർപ്പിക്കുന്നത്. സ്നേഹമുള്ളവരെ, മുതുകാട് അല്ലെങ്കിൽ ഈ പറയുന്ന ചെമ്പനോട അല്ലെങ്കിൽ ഈ പുഴുത്തോട് പ്രദേശങ്ങളിലൂടെ വയനാട്ടിലേക്ക് ഒരു റോഡ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ തരത്തിൽ വിഭാവനം ചെയ്ത് വരുന്നുണ്ട്. ഇതിലെ തന്നെ മലയോര ഹൈവേ വരുന്നുണ്ട്, ഒരു പബ്ലിക് റോഡ് വേണം കേട്ടോ, ഒരു ഈ ടൈഗർ സഫാരി പാർക്കിലൊക്കെ ഒരു പബ്ലിക് റോഡ് വേണം, എന്നാലേ ആളുകൾ എത്തുള്ളൂ. ഈ റിമോട്ട് ഏരിയയിലേക്ക് എവിടെ നിന്ന് ആളുകൾ എത്താനാണ്? അപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഗൂഢലക്ഷ്യമായ നിക്ഷിപ്ത ഭൂമിയെ വനഭൂമിയാക്കി മാറ്റി, വെസ്റ്റേൺ ഫോറസ്റ്റിനെ പൂർണ്ണമായിട്ടും പാർക്കുകളാക്കി മാറ്റി, വെസ്റ്റേൺ ഫോറസ്റ്റിൻ്റെ പേരിൽ പിടിച്ചെടുത്തിരിക്കുന്ന സാധാരണക്കാരൻ്റെ നിയമകുരുക്ക് കിടക്കുന്ന ഭൂമിയെ ഇത്തരത്തിലുള്ള ടൈഗർ റിസർവ് പാർക്കുകളാക്കി മാറ്റിക്കൊണ്ട് ആ കേസിൽ ദൂരിയെടുക്കാനുള്ള ശ്രമത്തിനെതിരെ ശക്തമായി നമുക്ക് തിരിച്ചടിക്കാൻ കഴിയുമോ ഇല്ലയോ നമ്മൾ ചിന്തിക്കണം. ഇവിടെ ഇരിക്കുന്ന പലർക്കും ഒരുപക്ഷെ കാണുകയില്ലായിരിക്കും, എങ്കിലും ഞാൻ മനസ്സിലാക്കുന്ന ചെറിയ ആളുകൾക്കെങ്കിലും ഈ നിഷിദ്ധ വനഭൂമിയിൽ സ്വന്തം കിടപ്പാടം നഷ്ടപ്പെട്ട കുടുംബങ്ങളുണ്ട്, അത്തരം കുടുംബങ്ങളുണ്ട്. ഭൂമി പിടിച്ചെടുത്ത് എന്തിനായിരുന്നു 71-ൽ ഭൂമിയില്ലാത്തവന് പതിച്ചു കൊടുക്കാനായിരുന്നു, പതിച്ചു കൊടുത്തിട്ടേയില്ല. അങ്ങനെ പതിച്ചു കൊടുക്കാതെ പിടിച്ചെടുത്ത ഭൂമി കാലാകാലങ്ങളിൽ കിടന്നത് വനമായി മാറിയപ്പോൾ അത് നിക്ഷിപ്ത വനമായി, ആ നിക്ഷിപ്ത ഭൂമി നിക്ഷിപ്ത വനഭൂമിയായി, അത് റിസർവ് ഫോറസ്റ്റായി. ഇന്ന് ആ റിസർവ് ഫോറസ്റ്റ് സൈബർ ടൈഗർ സഫാരി പാർക്കുകളായി മാറുന്നു എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്.